ദൈവകരുണയുടെ തിരുനാൾ. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ചയാണ് ദൈവകരുണയുടെ തിരുനാളായി തിരുസഭയിൽ ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പെസഹ രഹസ്യങ്ങളിലൂടെ വെളിവാക്കപ്പെട്ട ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹത്തിന് സന്തോഷത്തോടെ പ്രത്യുത്തരം നൽകുവാനുള്ള ആഹ്വാനമാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്നത്. 2000 ഏപ്രിൽ 30 വാഴ്ത്തപ്പെട്ട സിസ്റ്റർ ഫൗസ്തീനിയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ സഭയിലെ ഈ പുതിയ തിരുനാളിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞു, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകരുണയുടെ മുഴുവൻ സന്ദേശങ്ങളും അംഗീകരിക്കുക എന്നത് പ്രാധാന്യമേറിയതാണ്. ഇന്നു മുതൽ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായർ ദൈവകരുണയുടെ ഞായർ എന്ന് സഭയിൽ ആകമാനം അറിയപ്പെടും. ക്രിസ്തുവിന്റെ ജീവിതത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും ഉച്ചസ്ഥായിയിലെത്തിയ ദൈവസ്നേഹത്തിന്റെ മഹത്തരമായ വെളിപ്പെടുത്തലിന്റെ മറ്റൊരു പേരാണ് ദൈവകാരുണ്യം. ക്രൈസ്തവർ ദൈവകാരുണ്യത്തിൽ പടുത്തുയർത്തപ്പെട്ടവരാണ്. എന്നാലും ഒരു നൂറ്റാണ്ട് മുൻപ് ദൈവകാരുണ്യത്തെപ്പറ്റിയുള്ള അവബോധത്താൽ നവീകരിക്കപ്പെടാൻ ദൈവം തന്നെ പോളണ്ടിലെ ഒരു യുവകന്യാസ്ത്രീയായിരുന്ന വിശുദ്ധ ഫൗസ്തീനായിലൂടെ സഭയോടും ലോകത്തോടും ആവശ്യപ്പെട്ടു, എന്റെ കാരുണ്യത്തിലേക്ക് തിരിയാത്തിടത്തോളം മനുഷ്യവംശത്തിന് സമാധാനമുണ്ടായിരിക്കുകയില്ല. ദൈവത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം കാരുണ്യമാണെന്ന് പ്രഘോഷിക്കുക. 1905 പോളണ്ടിൽ ജനിച്ച സിസ്റ്റർ മേരി ഫൗസ്തീന കൊവാൾസ്ക കാരുണ്യമാതാവിന്റെ സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹത്തിലെ അംഗമായിരുന്നു. 1931 ഫെബ്രുവരി 22 ഈശോ ആദ്യമായി സിസ്റ്റർ ഫൗസ്തീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. വെള്ളമേലങ്കി അണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ചുവപ്പും വെള്ളയും നിറത്തിലുള്ള 2 പ്രകാശരശ്മികൾ പുറപ്പെട്ടിരുന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ കുത്തിത്തുളയ്ക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും നിർഗളിച്ച രക്തവും ജലവുമാണ് അവ പ്രതിനിധാനം ചെയ്തത്. ഈ ചിത്രം വരയ്ക്കണമെന്നും ചിത്രത്തിൽ ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് എഴുതണമെന്നും ഈശോ ഫൗസ്തീനയോട് ആവശ്യപ്പെട്ടു. ഈ ചിത്രത്തെ വണങ്ങുന്ന ഏറ്റവും കഠിന പാപികൾ പോലും രക്ഷിക്കപ്പെടുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച കരുണയുടെ തിരുനാളിനായി പ്രതിഷ്ഠിക്കണമെന്നും ദൈവകരുണയുടെ ചിത്രം ലോകം മുഴുവൻ പ്രചരിപ്പിക്കണമെന്നും ഈശോ സിസ്റ്റർ ഫൗസ്തീനയോട് ആവശ്യപ്പെട്ടു. എന്റെ കാരുണ്യത്തിന്റെ അപ്പസ്തോല എന്നാണ് ഫൗസ്തീനയെ ഈശോ വിളിച്ചിരുന്നത്. ഈശോ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ആത്മാക്കളോടുള്ള ദൈവത്തിന്റെ മഹത്തായ കാരുണ്യത്തെപ്പറ്റിയായിരുന്നു ഫൗസ്തീനയോട് സംസാരിച്ചിരുന്നത്. തന്റെ ആത്മീയ പിതാവിന്റെ നിർദ്ദേശപ്രകാരം ഈശോയുമായുള്ള സംഭാഷണങ്ങൾ സിസ്റ്റർ ഫൗസ്തീന ഒരു ഡയറിയിൽ രേഖപ്പെടുത്തുവാൻ തുടങ്ങി. 1979 തിരുസഭയുടെ വിശ്വാസ തിരുസംഘം ഈ ഡയറിയെ ഔദ്യോഗികമായി അംഗീകരിച്ചു. ദൈവകാരുണ്യം എന്റെ ആത്മാവിൽ എന്ന പേരിൽ ഇത് പിൽക്കാലത്ത് പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. സിസ്റ്റർ ഫൗസ്തീനയോടുള്ള തന്റെ സംഭാഷണങ്ങളിൽ ഈശോ നിരന്തരം തന്റെ കാരുണ്യത്തെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയും സംസാരിക്കുന്നത് നിരവധി തവണ വായിക്കുവാൻ കഴിയും. എന്റെ ഹൃദയം ആത്മാക്കൾക്കു വേണ്ടിയുള്ള കരുണയാൽ കവിഞ്ഞൊഴുകുന്നു. ഞാൻ അവരുടെ ഏറ്റവും നല്ല അപ്പനാണെന്നും അവർക്കു വേണ്ടിയാണ് രക്തവും ജലവും കാരുണ്യത്തിന്റെ ഉറവിടമായ എന്റെ ഹൃദയത്തിൽ നിന്നും കരകവിഞ്ഞൊഴുകുന്നതെന്നും അവർ മനസ്സിലാക്കിയെങ്കിൽ എത്ര മഹത്തരമായിരുന്നു. സിസ്റ്റർ ഫൗസ്തീനായോട് ഈശോ പറഞ്ഞു, എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എന്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എന്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിന്റെ വൻ കടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദവരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. രക്ഷപ്രാപിക്കാനുള്ള അവസാന ഉപാധിയായി ദൈവകരുണയെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് വിശുദ്ധ ഫൗസ്തീനായോട് ഈശോ പറഞ്ഞു, എന്റെ കരുണയെ എല്ലാവരും ആരാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രക്ഷപ്രാപിക്കാനുള്ള അവസാന ഉപാധി ഞാൻ സകല ജനപദങ്ങൾക്കും നൽകുന്നു, അതായത് എന്റെ കരുണയിൽ അഭയം തേടുക. ഈ തിരുനാളിൽ എന്റെ ഹൃദയം അത്യധികം ആഹ്ലാദിക്കുന്നു. ദൈവകരുണയുടെ തിരുനാളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടെ സകല പാപികളെയും കരുണയുടെ ഉറവയിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈശോ പറയുന്നു, ദൈവകരുണയുടെ തിരുനാൾ ദിവസം നീ ലോകം മുഴുവനും പോയി പാപത്തിന്റെ ആലസ്യത്തിൽ മയങ്ങിക്കഴിയുന്ന എല്ലാ ആത്മാക്കളെയും എന്റെ കരുണയുടെ ഉറവയിലേക്ക് കൊണ്ടുവരിക. ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം. 2000 ഏപ്രിൽ 30 ജോൺ പോൾ 2 മാർപ്പാപ്പ സിസ്റ്റർ ഫൗസ്തീനയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ലോകം മുഴുവൻ കരുണയുടെ ഞായറായി ആചരിക്കാനുള്ള തന്റെ ആഗ്രഹം വചനപ്രഘോഷണ മധ്യേ അറിയിക്കുകയും ചെയ്തു. മാർപ്പാപ്പയുടെ ആഗ്രഹം പോലെ 2000 മെയ് 5 ദൈവാരാധനയ്ക്കും കുദാശകൾക്കും വേണ്ടിയുള്ള വത്തിക്കാൻ കാര്യാലയം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായർ ദൈവകരുണയുടെ ഞായറായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു.
ഉയർപ്പ് തിരുനാളിൻ്റെ തുടർച്ചയാണ് ദൈവകരുണയുടെ തിരുനാൾ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ ലോകത്തിനുള്ള ക്രിസ്തുവിൻ്റെ ഈസ്റ്റർ സമ്മാനമാണ് ദൈവകരുണയുടെ ഞായർ. ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനാമംഗളങ്ങൾ ഏവർക്കും ഹൃദ്യമായി നേരുന്നു.